നമുക്കിനി ഡൽഹി ബ്യൂറോയിൽ നിന്നുള്ള വാർത്തകൾ കൂടി പരിശോധിക്കാം. ജിഷ്ണു കൃഷ്ണനാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും എത്തുന്നു എന്നത് തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്ന് കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്നത്. പക്ഷേ വീണ്ടും മാറ്റിവെക്കുമോ ഇല്ലയോ, പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. 34 തവണ മാറ്റിവെച്ചതാണ്. 6 വർഷം തുടർച്ചയായി ഇപ്രകാരം ഇങ്ങനെ മാറ്റിവെക്കലുകൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. 4 ബെഞ്ച് മാറി മാറി വാദം കേട്ടു. ഇന്ന് പരിഗണിക്കുമോ, ഉറപ്പ് പറയുമോ ജിഷ്ണു? കാരണം വീണ്ടും നമ്മൾ പ്രേക്ഷകരെ കാണേണ്ടതാണ് നാളെ വാർത്താ പുലരിയിലും മറ്റു വാർത്തകളിലും ഒക്കെ കൂടി. അനു, ഗുഡ് മോർണിംഗ്. SNC ലാവ്ലിൻ കേസ് ഇന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 SNC ലാവ്ലിൻ അഴിമതി കേസ് സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും വിവിധ കക്ഷികളുടെ ആവശ്യപ്രകാരവും അതോടൊപ്പം കോടതിയുടെ അസൗകര്യപ്രകാരം ജഡ്ജിമാർ മാറുന്നത് പ്രകാരം അത്തരത്തിൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ആ കേസ് നിരന്തരമായി മാറ്റിവെക്കുന്ന സാഹചര്യം, വാദം കേൾക്കാൻ സാഹചര്യമില്ലാത്തൊരു അവസ്ഥ SNC ലാവ്ലിൻ അഴിമതി കേസിലുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും സുപ്രീം കോടതി SNC ലാവ്ലിൻ അഴിമതി കേസ് പരിഗണിക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ 2 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. ഒന്ന്, ഈ കേസിൽ കീഴ്ക്കോടതി കുറ്റവിമുക്തരാക്കിയിട്ടുള്ള അന്നത്തെ വൈദ്യുതി മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൂടാതെ കെ മോഹനചന്ദ്രൻ, എ ഫ്രാൻസിസ് എന്നിവരെ വീണ്ടും പ്രതി ചേർത്തുകൊണ്ട് വിചാരണ നടത്താൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CBI നൽകിയിട്ടുള്ള ഹർജി, ഒപ്പം ഈ കുറ്റപത്രം പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ പ്രതിപട്ടികയിലുള്ളവർ സമർപ്പിച്ചിട്ടുള്ള ഹർജി, അത്തരത്തിൽ 2 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിലുള്ളത്. ഇതിൽ CBI വാദം പരിശോധിക്കുമ്പോൾ, ഇതിനു മുൻപ് കേസ് കോടതി പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ CBI മുൻപോട്ട് വെച്ചിട്ടുള്ളത് ഈ അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം നിലവിൽ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളവർക്കും വളരെ വ്യക്തമായ പങ്കുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. ആ തെളിവുകളും അതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളും രേഖകളും കൃത്യമായി പരിശോധിക്കാതെയാണ് വിചാരണ കോടതിയും പിന്നീട് കേരള ഹൈക്കോടതിയും ഈ 3 പേരെയും കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെയും മോഹനചന്ദ്രനെയും ഫ്രാൻസിസിനെയും വീണ്ടും പ്രതി ചേർത്തുകൊണ്ട് വിചാരണ നടത്തണം എന്നുള്ള ശക്തമായ വാദമാണ് CBI സുപ്രീം കോടതിക്ക് മുൻപിൽ വയ്ക്കുന്നത്. എന്നാൽ ഈ നിലവിൽ പ്രതിപട്ടികയിലുള്ളവർ ഈ കേസിൽ യാതൊരു തരത്തിലും നിയമപരമായി നിലനിൽക്കുന്ന വസ്തുതകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് കുറ്റപത്രം തന്നെ പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യവും പ്രതികൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഏതു തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതും അതോടൊപ്പം ഏതെങ്കിലും കക്ഷികളുടെ ഭാഗത്തുനിന്ന്, കഴിഞ്ഞ ദിവസം കേസിലെ കക്ഷികളുടെ ഭാഗത്തുനിന്ന് അസൗകര്യം അറിയിക്കുകയും ഒപ്പം CBIയുടെ അഭിഭാഷകൻ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തോടുകൂടിയായിരുന്നു കഴിഞ്ഞ തവണ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചത്. ഇന്ന് ഏതായാലും കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ വാദം നടക്കുമോ എന്നുള്ളതാണ് നൽകിയിട്ടില്ല അല്ലെ ഇതുവരെ ആരും. അത് തന്നെയാണ് ഇന്ന് കേസ് പരിഗണിക്കുമെന്നുള്ള ചെറിയ പ്രതീക്ഷയെങ്കിലും നമുക്ക് നിലനിൽക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട് ജിഷ്ണു, അതുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ഛത്തീസ്ഗഡ് ഇനി അടുത്ത ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ BJP പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. BJPയുടെ പരിവർത്തന യാത്രയൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇനി മറ്റ് ചർച്ചകളിലേക്ക് കൂടി കടക്കുമോ? അനു, 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പ്രവർത്തനം വളരെ മുൻകൂട്ടി തന്നെ ആരംഭിക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് BJP കടന്നു കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്നുള്ള രീതിയിലാണ് BJP അല്ലെങ്കിൽ മുഴുവൻ ദേശീയ രാഷ്ട്രീയം ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ, ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഒപ്പം രാജസ്ഥാനും മിസോറാമും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ലോക്സഭയ്ക്ക് മുൻപായുള്ള സെമി ഫൈനൽ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇതിനോടകം കടന്നിട്ടുള്ളത്. ഇന്ന് ഛത്തീസ്ഗഡിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നുണ്ട്. നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് വേളകളിൽ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം, എന്തെല്ലാം തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്നതിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എപ്പോഴും മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത്ഷാ തന്നെയാണ്. അദ്ദേഹം ഇന്ന് ഛത്തീസ്ഗഡിലെത്തുകയും BJPയുടെ പരിവർത്തൻ റാലിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഛത്തീസ്ഗഡിലെത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ ആരംഭിക്കുന്നു. കോൺഗ്രസ് ഭരണം കൈയാളുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം പിടിച്ചെടുക്കുകയും
ചെയ്യുകയും ഒപ്പം മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തുകയുമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നതെങ്കിൽ തെലങ്കാനയിൽ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി ആലോചന നൽകുന്നത്. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള തെലങ്കാനയിൽ നടന്നിട്ടുള്ള ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാന തീരുമാനവും തെലങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക, തെലങ്കാനയിൽ ഇത്തവണ ചന്ദ്രശേഖർ റാവു സർക്കാരിനെ തള്ളിയിട്ടുകൊണ്ട് ബി ജെ പി സർക്കാരിന് അധികാരത്തിലേറ്റുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വളർത്തുക എന്ന വലിയ ലക്ഷ്യം കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ നടന്നിട്ടുള്ള ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പാർട്ടി കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഭരണം പിടിച്ചെടുക്കുകയും മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തുകയുമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും വളരെ മുൻപേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ബി ജെ പി കടക്കുന്നത്.